ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ അപ്പെക്സ് ടോക്കണെ കുറിച്ചാണ്. അപ്പെക്സ് ടോക്കൺ വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പെക്സ് ടോക്കണിന്റെ വില ഓരോ ദിവസവും കൂടി കൂടി വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെയാണ് നമുക്ക് അപ്പെക്സ് ടോക്കൺ ആഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അപ്പെക്സ് ടോക്കണിന്റെ ഈ ഒരു ഡാഷ്ബോർഡിൽ നിന്ന് ട്രസ്റ്റ് വാലറ്റിലേക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും, കൂടാതെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇപ്പൊ കാണിക്കുന്ന വില എന്താണ്, അസ്ബിറ്റിൽ എങ്ങനെയാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. ഇത് അപ്പെക്സ് ടോക്കണിന്റെ ഡാഷ്ബോർഡ് ആണ്. അപ്പെക്സ് ടോക്കണിന്റെ ഡാഷ്ബോർഡിൽ എനിക്ക് കറണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 172.26 അപ്പെക്സ് ടോക്കണുണ്ട്. അതായത് USDT വാല്യൂ പറയുകയാണെങ്കിൽ $98 വാല്യൂലുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുപോകേണ്ടത്, അതിനുമുമ്പായിട്ട് ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന എന്തൊക്കെ അപ്ഡേറ്റുകളാണ് അത് നമുക്ക് നോക്കാം. അപ്പെക്സ് ടോക്കണിന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കാണിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ട്രസ്റ്റ് വാലറ്റില് അപ്പെക്സ് ടോക്കൺ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും, അതുപോലെ തന്നെ അപ്പെക്സ് ടോക്കണിന്റെ വരുന്ന സമയങ്ങളിൽ ബിറ്റ് മാർട്ടില് അപ്പെക്സ് ടോക്കൺ ലിസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി അസ്ബിറ്റില് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കമ്മിങ് സൂൺ ആണ്, ബിറ്റ് മാർട്ടില് ഉടനെ ലോഞ്ച് ചെയ്യും. പിന്നെ ഇവിടെ അപ്പെക്സ് എക്സ്ചേഞ്ച് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ വില നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു അപ്പെക്സ് ടോക്കണിന്റെ വില എന്ന് പറയുന്നത് 0.5637 സെന്റ് ആണ്. ഏകദേശം ഇന്നത്തെ ഒരു ദിവസത്തെ റേഞ്ച് കൂടിയിരിക്കുന്നത് 25%ഓളമാണ് ഇതിന്റെ വില ഇൻക്രീസ് ആയിട്ടുള്ളത്. 0.56 ആണ് ഇന്നത്തെ വിലയിൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില ഓഫറുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തീർന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും ആവറേജ് 1%ഓളമാണ് ഇവിടെ പ്രോഫിറ്റ് ലഭിക്കുന്നത്. ക്രിപ്റ്റോയില് കഴിഞ്ഞ 14-ാം തീയതി ലഭിച്ചത് 0.45 ഫോറക്സിലൂടെ 0.55 ആണ് ലഭിച്ചിട്ടുള്ളത്. ഓൾറെഡി ആവറേജ് 1% എല്ലാ ദിവസവും ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ അനുവാദികമായിട്ടാണ് ഇത് ലഭിക്കുന്നത്. നമുക്ക് ഇവിടെ USDT ആയിട്ടാണ് നമുക്ക് റിട്ടേൺ ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ കാണാൻ പറ്റുന്നത്. ഇനിയും അപ്പെക്സ് ടോക്കണിന്റെ വാലറ്റ് ഇതാണ്. എനിക്ക് $98 ഇതിൽ കുറച്ച് ഞാൻ ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റി കാണിക്കാം. ഇത് ഞാൻ എന്റെ ട്രസ്റ്റ് വാലറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് അപ്പെക്സ് ടോക്കൺ ഇവിടെ ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഏത് വാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അല്പം മുകളിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ ഏറ്റവും താഴെ മാനേജ് ക്രിപ്റ്റോ എന്ന ഒരു സെക്ഷൻ വരും. ഈ മാനേജ് ക്രിപ്റ്റോയില് ഇങ്ങനെ വരുമ്പോൾ കുറെ കോയിനുകൾ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാം APX. APX എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ APX BNB സ്മാർട്ട് ചെയിൻ അപ്പെക്സ് ടോക്കൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിത് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ മെയിൻ പേജിലേക്ക് ഇത് എത്തും. ഇവിടെ കാണിക്കാം, മെയിൻ പേജിൽ ഇപ്പൊ ഇവിടെ അപ്പെക്സ് ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അപ്പെക്സ് ടോക്കണിന്റെ ഈ ഒരു ഐഡിയിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അപ്പെക്സ് ടോക്കണിന്റെ സെൻഡ് ആൻഡ് റിസീവ് ഓപ്ഷൻ ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് റിസീവ് അഡ്രസ് കോപ്പി ചെയ്യാം. റിസീവ് അഡ്രസ്സിന് റിസീവ് എന്നതിനകത്ത് ടച്ച് ചെയ്തതിന് ശേഷം ഈ അഡ്രസ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എന്റെ അപ്പെക്സ് ടോക്കണിന്റെ ഡാഷ്ബോർഡിലേക്കാണ് പോകുന്നത്. അപ്പെക്സ് ടോക്കണിന്റെ ഡാഷ്ബോർഡിൽ പോയി കഴിയുമ്പം ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ 3 വരയിൽ ടച്ച് ചെയ്ത് കഴിയുമ്പം ഇവിടെ നിന്ന് വിഡ്രോ നൗ എന്ന ഒരു സെക്ഷൻ ഉണ്ട്. വിഡ്രോ നൗവിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്പെക്സ് ടോക്കൺ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ USDT ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് അപ്പെക്സ് ടോക്കൺ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്ന് കാണിക്കാം. വിഡ്രോ നൗ എന്നതിൽ ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെൻഡ് ട്രാൻസാക്ഷൻ OTP എന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇമെയിലിലേക്ക് ഒരു OTP വരും. അപ്പൊ സെൻഡ് ട്രാൻസാക്ഷൻ OTP ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് OTP വരും. OTP വന്നതിന് ശേഷമേ ഇതിന്റെ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആകുകയുള്ളൂ. അപ്പൊ ഞാൻ എന്റെ OTP നോക്കാം. ഇവിടെ എനിക്ക് OTP വന്നിട്ടുണ്ട്. 92178 ആണ്. 92178 വിഡ്രോ നൗ എന്നതിനകത്ത് ടച്ച് ചെയ്യുന്നു. 92178 ആണ് എനിക്ക് വേണ്ടിയത്. ഞാൻ ഇവിടെ നിന്ന് USDT വാല്യൂ ആണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഒരു $25 വാല്യൂലുള്ളത് ഞാൻ വിഡ്രോ ചെയ്ത് കാണിക്കാം. ഇനി ട്രാൻസാക്ഷൻ OTP ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഞാൻ ഇവിടെ കൺഫേം ചെയ്യുന്നു. ഇവിടെ കൺഫേം ചെയ്യുമ്പം ഇവിടെ കാണിക്കുന്നുണ്ട് കറണ്ട് ബാലൻസ് 98 ആണ്. ഇവിടെയാണ് നമുക്കിനി അഡ്രസ്സ് കൊടുക്കേണ്ടത്. കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതായത് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് അപ്പെക്സ് ടോക്കണിന്റെ റിസീവ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്നത് കൺഫേം ചെയ്യുന്നു.
ഇവിടെ കൺഫേം ചെയ്തു. ഇപ്പൊ ഇവിടെ പെൻഡിംഗ് ആണ് കാണിക്കുന്നത്. ട്രാൻസാക്ഷന് വേണ്ടിയുള്ള ആ ബ്ലോക്ക് ചെയിന്റെ ടൈമിങ് അല്പസമയം എടുത്തെന്ന് വരാം. ഇവിടെ വിഡ്രോ ചെയ്ത സമയം എന്ന് പറയുന്നത് 1:31 ആണ്, ഉച്ച സമയമാണ്. ഇത് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം എത്ര സമയം കൊണ്ടാണ് ഇത് ക്ലിയർ ആകുന്നത് എന്ന്. ഇപ്പോഴും പെൻഡിംഗ് ആണ്. ഇപ്പം സമയം 1:35 ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ കംപ്ലീറ്റ് ആയതായിട്ടാണ്, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. 43.68 അപെക്സ് ടോക്കൺ ആണ് ഞാൻ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്തത്. നമുക്ക് ഇനിയും ട്രസ്റ്റ് വാലറ്റിൽ ഇത് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഞാൻ എന്റെ ട്രസ്റ്റ് വാലറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഇവിടെ 43.68 അപെക്സ് ടോക്കൺ ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം $25 വാല്യൂലുള്ളതാണ് ഞാൻ വിഡ്രോ ചെയ്തത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ അപെക്സ് ടോക്കൺ ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. റിസീവ് ആയ സമയം നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ 3:31 ചെയ്തത്. ഇത് 3:35 ഇത് വിഡ്രോവൽ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് അപെക്സ് ടോക്കൺ ഇങ്ങനെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അസ്ബിറ്റ് എന്ന എക്സ്ചേഞ്ചിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അതിനു മുമ്പായിട്ട് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇതിന്റെ വില എന്താണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിന്റെ വാലറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപെക്സ് ടോക്കണിന്റെ പ്രൈസ്, ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 0.5684 ആണ്. ഇൻക്രീസ് ആയിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് 27.47% ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ വളരെ നല്ലൊരു ഗ്രോത്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ മാർക്കറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റില് ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാം. പ്രസന്റലി ട്രേഡ് നടക്കുന്നത് അപെക്സ് USDT കാണാൻ പറ്റും. അസ്ബിറ്റിലാണ് ടോപ്പിൽ കാണിക്കുന്നത്. ഞാനിവിടെ അസ്ബിറ്റ് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. ഒരു റെഫർ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾ ഇതുവരെ അസ്ബിറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അസ്ബിറ്റിലെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഡെപ്പോസിറ്റ് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് കോയിനാണ് നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് APX ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. APX സെലക്ട് ചെയ്യുമ്പോൾ അക്കൗണ്ട് വെരിഫൈ ആയെങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോവൽ ഒക്കെ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അതിന്റെ KYC വെരിഫൈ ചെയ്യണം. KYC വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഈ മെനു ബാറിൽ പോയി കഴിഞ്ഞ സെറ്റിംഗ്സ് എന്ന സെക്ഷനിൽ പോയിട്ട് നമുക്ക് അതിന്റെ KYC ഒക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും. കാണാൻ പറ്റും ഇതിന്റെ അഡ്രസ്, റിസീവ് അഡ്രസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കോപ്പി ചെയ്തതിന് ശേഷം, അതായത് ഇവിടുത്തെ ഡെപ്പോസിറ്റ് അഡ്രസ് ആണ്, നമുക്ക് എവിടെയാണ് അപെക്സ് ഉള്ളത്, ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം. അപ്പൊ ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ബിസിനസ് പ്ലാൻ വളരെ നല്ലൊരു ബിസിനസ് പ്ലാൻ ആണ്. ഒരു ദിവസം 1% ആവറേജ് പ്രോഫിറ്റ് ആണ് ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. അതായത് ഇവിടെ സ്റ്റേക്കിംഗിൽ കൊടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഡെയിലി 1% ആണ്. അപ്പൊ ഇനി വരുന്ന സമയങ്ങളിൽ കൂടുതൽ കൂടുതൽ എക്സ്ചേഞ്ചുകളിൽ ഇത് ലിസ്റ്റ് ചെയ്യാൻ ചാൻസസ് ആണ്. ആ സമയത്ത് ഒരുപക്ഷെ ഈ കോയിന്റെ വാല്യൂ വളരെ ഹൈ ആകാൻ ചാൻസസ് ആണ് കാണുന്നത്. എങ്കിൽ പോലും എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളിലും ഉള്ള റിസ്ക് നിങ്ങൾ മനസ്സിലാക്കണം. റിസ്ക് മനസ്സിലാക്കി നിങ്ങൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.